ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ പലർക്കും ഇഷ്ടമാണ്. പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസും കെയറൊക്കെ ആലോചിക്കുമ്പോഴാണ് പലരും അതിൽ നിന്ന് പിന്മാറുന്നത്. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്നവർക്ക് അത് നനയ്ക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇത് രണ്ടിനും വളരെ ഈസി ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഒരാഴ്ച വരെ നമ്മൾ വീട് പൂട്ടി പോവുക അല്ലെങ്കിൽ നനയ്ക്കാതിരിക്കുക ചെയ്താലും ചെടിക്ക് ഒരു കേടും പറ്റില്ല, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും. അതേപോലെ ഏത് വേനൽക്കാലത്താണെങ്കിലും നിങ്ങൾക്കിത് റെഗുലറായിട്ട് നനയ്ക്കുകയോ ഒന്നും വേണ്ടി വരില്ല. ആഴ്ചയിലൊരിക്കലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതേപോലെ ഫെർട്ടിലൈസ് ചെയ്യുന്നതും അങ്ങനെ തന്നെ മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് മെയിൻ്റനൻസ് കുറവുള്ള രണ്ട് മെത്തേഡുകളാണ് കാണിക്കുന്നത്. ആദ്യത്തെ മെത്തേഡിൽ അത് സെമി ഹൈഡ്രോപോണിക്കായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ചെടി നട്ടത് മണ്ണിലാണ്, പക്ഷേ അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. രണ്ടാമത്തെ മെത്തേഡ് ഫുള്ളായിട്ട് വെള്ളത്തിൽ വളർത്തുന്നതുമാണ്. അപ്പോൾ ആദ്യത്തേത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫിലഡെൻഡ്രോൺ ബ്രസീലെന്ന് നോക്കൂ. ഇത് സാധാരണ ഒരു ഹാങ്ങിങ് പോട്ടിലാണ് നട്ടിട്ടുള്ളത്. പക്ഷേ അതിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്, അതിനെ വെച്ചിട്ടുള്ളത് വേറൊരു ഹൈറ്റുള്ള ഒരു ഡ്രെയിനേജ് ഹോളൊന്നും ഇല്ലാത്ത വേറൊരു പോട്ടിൻ്റെ മുകളിലാണ്. അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ആദ്യം സെറ്റ് ചെയ്തിട്ട് ചെടി നനയ്ക്കണം. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ചെടി റെഗുലറായി നനച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ വേരെന്ത് ചെയ്യും, താഴേക്ക് വളരാൻ തുടങ്ങും. കാരണം നമ്മൾ ഈ നനയ്ക്കുന്ന വെള്ളം ഈ പോട്ടിൽ കളക്റ്റാവും. ഈ പോട്ടിൻ്റെ അടിയിലേക്ക് ഇത് കണ്ടോ, ഇതിങ്ങനെ എടുക്കുമ്പോൾ വേരുകൾ കണ്ടോ വലുതായി വന്നിട്ടുണ്ട്. ഈ വേരാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ മുട്ടിയിട്ട് കണ്ടോ വേര് കണ്ടോ നല്ല വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വേരാണ് ഇപ്പോൾ വെള്ളം എടുക്കുന്നത്. ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ, ഇങ്ങനത്തെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയാൽ പിന്നെ നമുക്കിതിനെ നനയ്ക്കേണ്ട. ആഴ്ചയിലൊരിക്കലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ എക്സ്ട്രാ ഉള്ള വെള്ളം ഈ പോട്ടിൽ കളക്റ്റാവും. അതിൽ കളക്റ്റായി നിന്ന് പിന്നെ ആ വേര് വെള്ളം വലിച്ചെടുത്തോളും. നിങ്ങൾക്ക് കാണാം ഈ ചെടിയുടെ ഇലകളൊക്കെ ഇപ്പോൾ അടിയിലെ ഇലകളൊക്കെ നല്ല വലുതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഇതിനെ ഫെർട്ടിലൈസ് ചെയ്യാനും ഞാൻ NPK കലക്കി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ എക്സസ് ഉള്ള വെള്ളം ഇതിൽ കളക്റ്റാവും. അപ്പോൾ ചെടിക്ക് റെഗുലറായി ഫെർട്ടിലൈസറും കിട്ടും. ഫെർട്ടിലൈസ് ചെയ്യാനും ഈസിയാണ്, വേറെ യാതൊരു കെയറും ഇല്ല. അപ്പോൾ ഒരാഴ്ച വരെ നമ്മൾ ഇതിനെ നനച്ചില്ലെങ്കിലും ഒന്നും പറ്റില്ല. ഇതിലത്തെ വെള്ളം വറ്റി പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ ആ വേര് വെള്ളത്തിൽ നിന്ന് വെള്ളം അതിന്ന് റെഗുലറായി എടുത്തിട്ട് അബ്സോർബ് ചെയ്തിട്ട് അതിന് ആ ഒരു പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അതിലെ വെള്ളം വറ്റിപ്പോരുത്. അതിന് വേണ്ട, നമ്മൾ വീട് പൂട്ടി പോവുകയാണെങ്കിൽ അത്രയ്ക്കും ദിവസത്തിന് വേണ്ട വെള്ളം അതിലുണ്ടായിരിക്കണം. അത്രയും നമുക്കിതിനെ ശ്രദ്ധിക്കാനുള്ളൂ. രണ്ടാമത്തെ പ്ലാന്റാണിത്. ഇത് ഹാർട്ട് ലീഫ് ഫിലഡെൻഡ്രോണാണ്. ഇതിനെ നമ്മൾ അതേപോലെ ട്രെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പോട്ടിൽ നട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു പാത്രത്തിൻ്റെ മുകളിൽ അതിനെ കയറ്റി വയ്ക്കുക, നനയ്ക്കുന്ന വെള്ളം അതിൽ കളക്റ്റാവാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അടിഭാഗം ആ പാത്രത്തിൻ്റെ അടിയിൽ മുട്ടാൻ പാടില്ല. അതേപോലെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഗ്യാപ്പൊന്നും ഇല്ലാത്ത പോട്ടും വേണം തിരഞ്ഞെടുക്കാൻ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൊതു കയറി മുട്ടയിടാനുള്ള ചാൻസ് ഉണ്ട്. കൊതു വരാതിരിക്കാൻ ഇങ്ങനെ ടൈറ്റായിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഇത് കയറ്റി വയ്ക്കുക വേണ്ടു. ഈ വേര് അടിയിലേക്ക് എത്തണ വരെ നമുക്കിത് സാധാരണ റെഗുലറായി നമ്മൾ നനയ്ക്കണ പോലെ നനച്ചു കൊടുക്കേണ്ടി വരും. വേര് അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നനയ്ക്കേണ്ട പ്രശ്നം അങ്ങനെ ഇല്ല. ആഴ്ചയിലൊരിക്കലോ അതേപോലെ അതിലെ വെള്ളം എത്ര ദിവസത്തിലേക്ക് നിൽക്കണുണ്ടെന്ന് നോക്കി അത് കുറയുമ്പോൾ മാത്രമേ നനയ്ക്കേണ്ടൂ. പിന്നെ നമുക്ക് യാതൊരു എഫേർട്ടും അതിൻ്റെ മുകളിൽ വരുന്നില്ല. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് സാധാരണ നമ്മൾ നോർമലി മണ്ണിൽ നടന്ന പോലെ നട്ട് വേറൊരു പോട്ടിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുകയാണ്. ആ രണ്ട് പോട്ടുകളും തമ്മിലുള്ളൊരു ഗ്യാപ്പ് വേണം. കാരണം അതിൻ്റെ അടിഭാഗം ഈ നട്ട ചെടിയുള്ള പോട്ടിൻ്റെ അടിഭാഗം മറ്റേ പോട്ടിൽ അടിയിൽ തട്ടിയിട്ട് വെള്ളത്തിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അത് കാണിച്ചു തരാം ഞാൻ. ഇത് നോക്കൂ, നമ്മളിപ്പോൾ പോട്ടുകളെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ കണ്ടതും ഡബിൾ പോട്ടാണ്. ഇതിലെ പോട്ട് ഇന്നർ പോട്ട് കണ്ടോ ഇതിൻ്റെ അടിയിലേക്ക് മുട്ടും. ഈ അടിയിൽ മുട്ടിയിരിക്കുമ്പോൾ അതിൽ വെള്ളം കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി നാശമായി പോവും. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ പോട്ടിലാവരുത്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഈ ഡിഫറൻസിൽ തന്നെ ഇരിക്കണം. അപ്പോഴാണ് ഈ വേര് അടിയിലേക്ക് വന്നിട്ട് ആ വെള്ളം അത് അബ്സോർബ് ചെയ്ത് ചെടി നല്ല ഹെൽത്തി ആയിരിക്കുള്ളൂ. നേരെ മറിച്ച് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിന്നാൽ ചെടി 100% റൂട്ട് റോട്ട് വന്ന് പോവും. അങ്ങനെ ഉണ്ടാവരുത്, അത് ശ്രദ്ധിക്കണം. ഈ പീസ് ലില്ലി കണ്ടോ, ഇതിനെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഇതിൽ ആദ്യത്തെ ബാച്ച് പൂക്കളായിരുന്നു. ഇപ്പോൾ കണ്ടോ രണ്ടാമത്തെ ബാച്ച് പൂക്കൾ വന്നു. ഇതും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതിൽ കണ്ടോ നിറച്ച ഇലകളുള്ള കാരണം കൊണ്ട് വെള്ളം നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ വേഗം കഴിയും. അപ്പോൾ ചെറിയ പോട്ടിലാണ് നമ്മൾ ചെടി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം വറ്റിപ്പോരുത്. ഇത് ഒരു ദിവസം കൊണ്ട് ഇത് പകുതിയായി വരാറുണ്ട്. ഞാൻ ഡെയിലി ഇത് ടോപ്പ് അപ്പ് ചെയ്യാറുണ്ട്. ഇത് വളരെ ചെറിയൊരു പോട്ടായ കാരണം. അപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ്സ് നമുക്ക് ഇങ്ങനെ വളർത്താൻ പറ്റുന്നുണ്ട്. ഇത് വളരെ എഫേർട്ട് കുറഞ്ഞൊരു മെത്തേഡാണ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെ നോക്കാം. അത് ഇതിനേക്കാൾ ഈസിയാണ്. വെറുതെ ഫുള്ളി വെള്ളത്തിലാണ് വെക്കുക. അപ്പോൾ നമ്മളുടെ പോട്ട് ചെറുതാണെങ്കിൽ ഇതുണ്ട്, ഇത് വളരെ ചെറിയ പോട്ടാണല്ലോ. അപ്പോൾ ഇതിൽ നമുക്ക് 4-5 ലീഫ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കാം. ഇത് കണ്ടോ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഓരോരോ ലീഫായി കട്ട് ചെയ്ത കഷ്ണങ്ങളാണ്. ഇതിനൊക്കെ കണ്ടോ പുതിയ തലകൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പോട്ടാണെങ്കിൽ ഇങ്ങനത്തെ ലീഫുകളെ നമുക്കതിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാം. നേരെ മറിച്ച് കുറച്ച് വലിയ പോട്ടാണെങ്കിൽ ഇങ്ങനെ ലീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയാവില്ല. ഇത് വെക്കുമ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ കറക്റ്റാക്കി വെക്കണമെന്നേ ഉള്ളൂ, നല്ല ഭംഗിയായിട്ടിരിക്കും. ഈ പോട്ടിനും ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ഒരു മാഗ്നറ്റിക് പോട്ടാണ്. അപ്പോൾ നമുക്കിത് ഇരുമ്പിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം, ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കാം. അത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇരുമ്പിൻ്റെ സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അതിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അല്ല, ഇത് വേണമെങ്കിൽ ഇങ്ങനെ താഴെയും വെക്കാം, എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ കുറച്ച് വലിയൊരു പോട്ടിലാണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതേപോലെ വലിയൊരു പോട്ടിലാണ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറുതെ ലീഫ് മാത്രം വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനാദ്യം നമുക്ക് ഇങ്ങനെ ലീഫുകൾ കട്ട് ചെയ്തെടുത്തിട്ട് മണ്ണിൽ നടണം. എന്നിട്ട് അതൊന്ന് ബുഷിയായി വളർന്നിട്ട് അതിൽ നിന്ന് ലീഫ് ഇതിനെ പറിച്ചെടുത്തിട്ട് വേരൊക്കെ നന്നായി കഴുകിയിട്ട് ഇങ്ങനെ ഇതിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇത് കണ്ടോ, 4-5 മാസം മുമ്പ് 3-4 ഇല ഒരു ചെറിയ പോട്ടിൽ വെച്ചതാണ്. ഇതിപ്പോൾ ബുഷിയായിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് പറിച്ചെടുത്ത് വേരൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് എങ്ങനെയാണ് ആ പോട്ടിൽ സെറ്റ് ചെയ്യേണ്ടതെന്ന് കാണാം. നമുക്ക് ആദ്യം ഇത് ചട്ടിയിൽ നിന്ന് പറിച്ചെടുക്കാം. നല്ല ഈസി ആയിട്ട് പോരും. വേരൊക്കെ അടിയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് 3 ലീഫ് വെച്ചത് കണ്ടോ, ഇപ്പം നല്ലൊരു ബുഷി പ്ലാന്റ് ആയില്ലേ. മണ്ണൊക്കെ പോയിട്ടുണ്ട്. ഈ വേര് നമുക്ക് നല്ല ക്ലീനായി കഴുകി ശരിയാക്കണം. ബ്രഷ് ഉപയോഗിച്ച് പഴയൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ഇതിലെ മണ്ണ് കംപ്ലീറ്റ് പോകണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചെടി മണ്ണ് ഇരുന്നിട്ട് വേര് ചിലപ്പോൾ ചീഞ്ഞാൽ നാശമായി പോവും. അപ്പോൾ നമുക്കിതെല്ലാം മണ്ണൊക്കെ ക്ലീൻ ചെയ്ത് ഇനി നമ്മുടെ പോട്ടിൻ്റെ ഉള്ളിലേക്കാണ്ട് ഇറക്കി വയ്ക്കുക മാത്രമേ പണിയുള്ളൂ. ഇത് നമ്മൾ നല്ല വൃത്തിയായി കഴുകിയിട്ടുണ്ട്, മണ്ണൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോട്ടിലാണത് സെറ്റ് ചെയ്യണേ. ഇതിൽ കണ്ടോ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണുള്ളത്. ഇത് അത്ര തിക്കല്ലാഞ്ഞിട്ട് ഇതിലൊരു ഭംഗിയില്ലല്ലോ. അപ്പോൾ ഇതിനെ നമുക്ക് മണ്ണിലേക്ക് നടാം. അപ്പോൾ ഇതൊന്നും വേഗം തിക്കായിട്ട് വരും. എന്നിട്ട് ഇതിനെ നമുക്കിതിൽ സെറ്റ് ചെയ്ത് നോക്കാം. എപ്പോഴും തിക്കായിട്ട് ചെടികൾ ഒരു പോട്ടിലിരിക്കുമ്പോഴേനെ ഭംഗിയുള്ളൂ. 1-2 തലകൾ ഇരുന്ന് കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ്, കുറച്ച് തിക്കായിട്ട് ചെടികൾ സെറ്റ് ചെയ്യാം. ഇത് ഇനി ഒന്നും കൂടെ അലൈൻ ചെയ്യും. ഏത് ഡയറക്ഷനിൽ നിന്നാണ് ലൈറ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ലീഫൊക്കെ ഒന്നും കൂടെ തിരിഞ്ഞ് ഭംഗിയായിട്ടിരിക്കും. സെറ്റ് ചെയ്ത് 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ഒന്നുകൂടെ ഭംഗിയാവും. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൽ സെറ്റ് ചെയ്ത ചെടികളുണ്ടല്ലോ, അതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, വെള്ളം കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ഒഴിക്കാമെന്ന് വിചാരിക്കരുത്. വെള്ളം കഴിഞ്ഞാലും ഇല്ലെങ്കിലും വെള്ളം ആഴ്ചയിൽ ഒരിക്കലും മാറ്റിയിട്ടുണ്ടാവണം, പുതിയ വെള്ളം കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ വേരുകളൊക്കെ പതുക്കെ ചീഞ്ഞ് നാശമാവും. ഇപ്പോൾ നമുക്കിത് ഫെർട്ടിലൈസ് ചെയ്യും ചെയ്യാം, അതും വളരെ ഈസിയാണ്. അതിന് കുറച്ച് NPK വെള്ളത്തിൽ കലക്കിയിട്ട് വലിയൊരു പാത്രത്തിൽ കലക്കിയത് എടുത്തിട്ട് അതിലേക്ക് ഈ ചെടികളെല്ലാം ഒന്നിച്ചൊരു പാത്രത്തിലേക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനെ ഇറക്കി വെച്ചിട്ട് 2 മണിക്കൂർ അതിലിരുന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും ഈ പോട്ടുകളിലൊക്കെ കഴുകി അതിൻ്റെ ഉള്ളിലെ ഫ്രഷ് ആയിട്ടുള്ള വെള്ളം നിറച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ചെടികളെ നമുക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആവും. വേറെ ഫെർട്ടിലൈസറും ഒന്നും ഈ വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഈ പോട്ടിലേക്ക് ഡയറക്റ്റായി നമ്മൾ ഫെർട്ടിലൈസർ ഇട്ട വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആലികയൊക്കെ വളർന്ന് അതിൻ്റെ ഉള്ളിൽ പ്ലാന്റിൻ്റെ വേരൊക്കെ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വേരിനൊന്നും ഒരു കേടും വരില്ല, ന്യൂട്രിയൻസൊക്കെ പ്ലാന്റ്സിന് കിട്ടും ചെയ്യും. അത് നന്നായി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഇത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്ലാന്റ്സൊക്കെ ഭംഗിയായിട്ടിരിക്കും ചെയ്യും. നമുക്ക് മെയിൻ്റനൻസ് അധികം വരുന്നില്ല. എവിടെയെങ്കിലും പോകണമെങ്കിലും നല്ല സുഖമാണ്. ഇത് നനയ്ക്കണം എന്നുള്ള ടെൻഷനില്ല, ചെടി കേടാവും എന്നുള്ള ടെൻഷനൊന്നുമില്ല. അപ്പോൾ നമുക്ക് സുഖമായി വീട് പൂട്ടി പോവാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വീട്ടിൽ വെൻറ്റിലേഷൻ ഇല്ലാണ്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഇതിനെ വെക്കരുത്. അങ്ങനത്തെ സമയത്ത് ഇത് പുറത്ത് ബാൽക്കണിയിലോ അല്ലെങ്കിൽ എയർ സർക്കുലേഷൻ നല്ലുള്ള ഭാഗത്തേക്ക് വലിയൊരു പാത്രത്തിൽ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക. ചെറിയ പോട്ടിലത്തെ വെള്ളം വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ വലിയൊരു പാത്രത്തിൽ വെള്ളത്തിൽ വേര് മാത്രം വെള്ളത്തിൽ മുട്ടണ വിധത്തിൽ ഇറക്കി വെച്ചിട്ട് നമുക്ക് പോവാം. പിന്നെ ആരോട് ഒരാഴ്ച കഴിഞ്ഞേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ യാതൊരു ടെൻഷനും വേണ്ട, അതുവരേക്കുള്ള വെള്ളം അതിലുണ്ട് എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ആരോടെങ്കിലും ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറയുക ചെയ്യേണ്ടതുള്ളൂ. ഇങ്ങനെ ചെടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ പൊസിഷനിലേക്ക് അതേപോലെ സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡിൽ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ചെടികളാണ് മണി പ്ലാന്റിൻ്റെ പല വെറൈറ്റീസ്. എൻജോയ് പോത്തോസ് സെമി ഹൈഡ്രോപോണിക്കിലായിരിക്കും നന്നാവുക, അല്ലാണ്ട് ഫുള്ളി വെള്ളത്തിൽ വെച്ചാൽ അതിൻ്റെ ലീഫൊന്നും വലുതാവാണ്ട് വളരെ ചെറുതായി നിന്ന് അത് ഭംഗി കുറയും. പിന്നെ സിങ്കോണിയം പല വെറൈറ്റീസ് ഉണ്ട്, അതൊക്കെ ഭംഗിയാവും. പിന്നെ ഫുള്ളി ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യണ പ്ലാന്റ്സിൽ കളേർഡ് ലീഫുള്ളത് എടുക്കാണ്ടിരിക്കുക, കാരണം അതിൻ്റെ കളറ് ചിലപ്പോൾ കുറഞ്ഞു വരും. ഗ്രീൻ കളറ് കൂടുതലുള്ള പ്ലാന്റ്സിനെ ഫുള്ളി ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാനുള്ളതിന് ഉപയോഗിക്കുക. ബാൽക്കണിയിലും സിറ്റ് ഔട്ടിലൊന്നും ആണെങ്കിൽ പ്രശ്നമില്ല, അത് നല്ല കളറായിട്ട് അപ്പോഴിരുന്നോളും കളേർഡാണെങ്കിലും. അതേപോലെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ കാര്യമാണ്. ക്ലോറിനേറ്റഡ് വാട്ടറാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ചെടികൾ ഭംഗിയാവില്ല. അങ്ങനെ ടാപ്പ് വാട്ടർ ഉപയോഗിക്കുന്നവർ ഇങ്ങനെ ഫുള്ളി ഹൈഡ്രോപോണിക് സെറ്റ് ചെയ്യുമ്പോൾ ബോട്ടിൽ വാട്ടർ വാങ്ങി അതിൽ വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ചെടി പതുക്കെ അതിൻ്റെ ഭംഗി പോകും. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ വളർത്താൻ പറ്റിയ ചെടികളാണ് മണി പ്ലാന്റ്, സിങ്കോണിയം, ഫിലഡെൻഡ്രോൺ, അതേപോലെ ലക്കി ബാംബു. ഇതൊക്കെ വളരെ ഈസിയാണ്, എന്തായാലും നശിച്ചു പോവില്ല, എന്നും ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.